തിരുവനന്തപുരത്തേക്കൊന്ന് പോകണം ജില്ലയിൽ വീണ്ടും ശക്തമായ മഴ പെയ്യുന്നു ഇന്നലെ പെയ്ത മഴയിൽ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് വരുന്നു വിശദാംശങ്ങളുമായി വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് നമുക്കൊപ്പം ചേരുന്നു ഗിരീഷ് ഇപ്പോഴും തലസ്ഥാനത്ത് മഴ പെയ്യുകയാണോ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക ഭീഷണിയുണ്ടോ എസ് കെൻ ഇപ്പോൾ മഴയ്ക്ക് നേരിയ ശമനമുണ്ട് നേരത്തെ നല്ല രീതിയിൽ മഴ പെയ്തിരുന്നു ഇന്നലെ രാത്രിയിൽ തുടങ്ങിയ മഴ ഏകദേശം ഒരു നാല് മണിക്കൂറോളം ഒരു മാത്രമാണ് ഒരു ശമനം ഉണ്ടായിരുന്നത് ഇപ്പോൾ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് താഴ്ന്ന പ്രദേശങ്ങൾ നഗരത്തിലെയും അതോടൊപ്പം തന്നെ ഗ്രാമപ്രദേശങ്ങളിലെയുമെല്ലാം താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും വെള്ളത്തിനടിയിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ചാലയിൽ നിന്നും അട്ടക്കുളങ്ങരയിലേക്ക് പോകുന്ന റോഡാണ് ഇത് ഇന്നലത്തെ ഇന്നലെ രാത്രിയിൽ പെയ്ത മഴയിൽ വെള്ളത്തിനടിയിലായതാണ് ഇതോടൊപ്പം തന്നെ ഇതിന് സമീപ പ്രദേശങ്ങളിലുള്ള കരിമടം കോളനി അതോടൊപ്പം തന്നെ ചാലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങൾ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെയുള്ള വീടുകൾ വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കാരണം വെള്ളം ഇവിടെ ഈ വീടുകളിലെല്ലാം വെള്ളം കയറിയിരിക്കുന്നു അതോടൊപ്പം ചാലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചാലയിലെ കടകൾ ഇത്തരത്തിൽ വെള്ളത്തിലായിരിക്കുന്നു എന്നുള്ളതാണ് ഈ കടകളിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ എല്ലാം നശിച്ചുപോയി എന്നാണ് ഇപ്പോൾ വ്യാപാരികൾ പറയുന്നത് കാരണം ലോക്ക്ഡൗൺ ആയതിനാൽ കടകൾ തുറന്നിരുന്നില്ല അതിനാൽ തന്നെ ഈ കടകളിലുള്ള സാധനങ്ങൾ ഏതൊക്കെയാണ് എത്രത്തോളം രൂപയുടെ നഷ്ടമുണ്ടായി എന്നുള്ള കാര്യത്തിലും ഒരു തീർച്ച ഇതുവരെ ഉണ്ടായിട്ടില്ല ഏതായാലും നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായിരിക്കുന്നു ഇന്നലെ നമ്മളിപ്പോൾ കാണുന്ന പോലെ ഈ ദൃശ്യം ഈ ലോറി ഇന്നലെ ഈ വെള്ളത്തിൽ ഈ റോഡിലെ റോഡിൽ കൂടെ സഞ്ചരിച്ചതാണ് പക്ഷേ മഴയത്തത് കുടുങ്ങിപ്പോയി ഇപ്പോൾ അത് സ്റ്റാർട്ടാകുന്നില്ല ഇങ്ങനെ പലയിടം ത്തായിട്ട് പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് വാഹനങ്ങൾ പലതും വെള്ളത്തിൽ നിന്നുപോയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചെറിയ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട് ഏതായാലും പതിനാലാം തീയതി ശക്തമായ ഒരു ന്യൂനമർദ്ദവും അതോടൊപ്പം ഇത് ചുഴലിക്കാറ്റായി മാറുമെന്നും മുന്നറിയിപ്പുണ്ട് ഇതിൻ്റെ ഭാഗമായി തെക്കൻ ജില്ലകളിൽ അതോടൊപ്പം തന്നെ മധ്യകേരളത്തിലും ശക്തമായ മഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരുന്നു ഇതനുസരിച്ചുള്ള മുന്നറിയിപ്പുകൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകിയിട്ടുണ്ട് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ദുരന്ത നിവാരണ അതോറിറ്റി കാണുന്നത് അറബിക്കടലിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം ഒരു ചുഴലിക്കാറ്റായി മാറുമെന്നും ലക്ഷദ്വീപിന് കൂടി ഇത് പോകുമെന്നുമാണ് സഞ്ചരിക്കുമെന്നുമാണ് പറയുന്നത് പക്ഷേ കേരളത്തിൽ കേരളം ഇതിൻ്റെ സഞ്ചാരപഥത്തിൽ ഇല്ല എങ്കിൽ തന്നെയും ശക്തമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് അത് എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനാൽ തന്നെ കടലാക്രമണം രൂക്ഷമായിരിക്കും തീരപ്രദേശത്തുള്ളവർ മാറി താമസിക്കണമെന്നും ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ന് സംസ്ഥാനത്ത് മത്സ്യബന്ധനം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് മത്സ്യബന്ധനത്തിന് പോയവർ ഇന്ന് രാത്രിയോടെ തിരിച്ചെത്തണമെന്ന മുന്നറിയിപ്പാണ് ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുള്ളത് ഇത് ഉറപ്പിക്കാൻ കോസ്റ്റൽ പോലീസിനും അതോടൊപ്പം മറ്റ് മത്സ്യബന്ധന തൊഴിലാളികൾക്കുമൊക്കെയുള്ള ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എസ് Okay, thank you, Girish.